வெல்கம் பேக் டு அவர் ஃபேமிலி. பூம். ஓகே, அப்ப இன்னத்த வீடியோ என்ன? നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മനസ്സിനെ മൂക്കുത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മൂക്കുത്തിനെ മൂക്കുന്നിട്ട് ഒരു മോളുടെ ഡ്രസ്സിന്റെ നൂല് വലിഞ്ഞിട്ട് സീനി ചോരൊക്കെ വന്നു. അപ്പൊ ഞാൻ വേഗം എടുത്ത് മാറ്റി. ദേ ഞങ്ങൾ ടാറ്റ അടിച്ചു കേട്ടോ. ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത് ഏട്ട, ടിൽ മൈ ലാസ്റ്റ് ഏട്ട, ടിൽ മൈ ലാസ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളിനി 90 ഏ പൊന്നോ ചേച്ചി വിഷ്ണുന്റെ വീഡിയോയിൽ വരുന്ന വരെ നിങ്ങൾ ഇന്ന സഹിക്കേണ്ടി വരും. ഞാൻ ഇങ്ങനെ ഡെയിലി ബ്ലാ 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 എന്നിട്ട് ഇടേണ്ടി വരും. ആ ഏ പൊന്നോ, സൗണ്ട് ഉണ്ടാക്കല്ലേ യാരത്. ഏയ് ഇക്കടാ യാരത്. ആരാ നമ്മുടെ ഉണ്ണി അവിടെ ഉണ്ട്. പക്ഷെ ഉണ്ണി ഞാൻ കാണിച്ചു തരില്ല, 28 കാണിച്ചു തരാം. സൗണ്ട് ഉണ്ടാക്കലൊരു പൊന്നോ. ഏയ് അമ്മാമ്മ, ഏയ് അമ്മാമ്മ ഇവിടെ. ദേ അമ്മ, ഏയ് അമ്മാമ്മനെ കാണാ. ആ ദേ ഞങ്ങളുടെ അമ്മാമ്മ. അമ്മാമ്മ ഏയ് ചിരിച്ചി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ബ്ലാ 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 ബ്ലാ. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിട്ട് നോക്കിയേ. ഓക്കെ, കൊറേ പേരില്ലേ നമ്മള് മറ്റേ എന്താണ് നമ്മുടെ വെഡിങ് റീക്രിയേഷൻ. നമ്മൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വെഡിങ് റീക്രിയേഷനെ പറ്റിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അറ്റ് ലാസ്റ്റ് നമ്മളെ ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്റെ ആട്ടിനെ വെഡിങ് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പം ഷൂട്ട് മാത്രം കേട്ടോ, നമ്മൾ വേറെ ആരൊന്നും ചെയ്യുന്നില്ല, ഷൂട്ട് മാത്രം. അപ്പൊ നമുക്ക് ജസ്റ്റ് കുറച്ച് അതിന്റെ വിശേഷങ്ങളും ആട്ടിനോട് അതിന്റെ വിശേഷങ്ങളും കൂട്ടികളെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞിപ്പി. എന്ത്, ആരാ ഇവരിങ്ങനെ ഇരിക്കണം നോക്കണ്ടോ. വൈകുന്നേരം ഞങ്ങൾ കുളിക്കാൻ പോവാണ്, മേലേക്കാൻ പോവാണ്. ഞങ്ങളെ സ്റ്റിക്കിന്റെ പരിപ്പ് കൊടുത്തു. ഓ, ആരോട് കരയണ്? അതാ മഴ കുട്ടി കരഞ്ഞോ. മോളെ ഉണ്ണി എന്തിനാ കരയണ്? ബും പറഞ്ഞ ബും കെടു. ബും പറയ ബും. മോളെ ബും പറഞ്ഞ ബും. സുഖല്ലേ നിങ്ങക്ക്? സുഖല്ലേ പൊന്നു? ജബ്ബാർന്ന് പറഞ്ഞ മോളെ. ഈ പറഞ്ഞ ജബ്ബാർന്ന്, ജബ്ബാർന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്ക്. മോളെ നോക്ക്, മോളെ അതാ സ്നേഹായി സ്നേഹായി. സാരില്ല സാരില്ല മോളെ, ഇങ്ങനെ കാണിച്ചു കൊടുക്ക് കേട്ടോ. ഏയ് അണ്ണൻ തമ്പി, സൗഖ്യമാ? സൗഖ്യം സൗഖ്യം. സാപ്പിട്ടിയാ? ചോറ്. യാ യാ ചോറ് ചോറ്. മീൽസ് മീൽസ് പുരിയല്ലേ മീൽസ്. ഏഴുമണിയാകുമ്പോഴത്തേക്ക് എത്തിക്കണ്ടല്ലേ. ഇവിടെയല്ലേ 3 മണിക്ക് പോയതായിട്ട് കറണ്ട്, 5 മണിക്ക് കറണ്ട് വരുന്നതായിട്ട് നമ്മളെ പറ്റിച്ചു. കറണ്ട് കേട്ട് വന്നിട്ടില്ല. 5:20 KCB കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കണ്ടാണ്. 5:20 ഓ ദേവമ്മോടെ വരണ്ട. മുട്ടിലഴഞ്ഞ് 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 വരൂ 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 വരൂ. മുട്ടിലഴഞ്ഞ് തന്നെ വരൂ, മുട്ടിലഴഞ്ഞ് വരൂ. എന്താണ് ഏട്ടൻ നമ്മുടെ വെഡിങ് റീക്രിയേഷൻ പറ്റി പറയാനുള്ളത്? മറ്റേ നമുക്ക് അറിയണ്ടാവും, നമ്മുടെ ചേച്ചീനെ മറ്റേ കൂട്ടിക്കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്ത് എത്തേണ് നമ്മുടെ മറ്റേ വെഡിങ് ഷൂട്ടിന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വരുന്നത്. പിന്നെ നമ്മുടെ ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു ചേമ
അതിനുള്ള ഭയങ്കര ഇരുട്ട്. അപ്പൊ നിങ്ങൾക്ക് മട്ടിക്കണ്ടാച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് എവിടെയാണ്, ആ അപ്പൊ നമ്മുടെ ചേച്ചിയുടെ കൂട്ടിക്കൊണ്ടുവരുന്ന മേക്കപ്പ് ചെയ്ത് ഇത്ത ഇത്തയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം മേക്കപ്പ് ചെയ്യണം, എൻ്റെ വെഡിങ് ഷൂട്ടിന് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ മറ്റൊരു പേജിൽ നമുക്ക് ഒരു പേജിൽ നമുക്ക് അയച്ചു തരാം. അവിടെ കേരള ട്രഡീഷണൽ വന്നിട്ട് ഞാനും ചേച്ചിയും ഓൾറെഡി ഞങ്ങൾ അവരുടെ മറ്റേ ഓർണമെന്റ്സ് ഒക്കെ ജ്വല്ലേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പോസ്റ്റ് സ്റ്റോറി ഉണ്ട് കേട്ടോ ഇന്നും. അപ്പം ആ ചേച്ചിയാണ് എനിക്ക് ഓർണമെന്റ്സ് ഒക്കെ അയച്ചു തരുന്നത്. അതേപോലെ തന്നെ മറ്റേ ഇയറിങ്സ് നമ്മുടെ പ്രിയ ചേച്ചിയാണ് നമുക്ക് എനിക്ക് അയച്ചു തരുന്നത്. അതുപോലെ സാരി ഞാനൊരു പേജിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. ആ പേജ് കാര്യങ്ങളൊക്കെ ഞാനിനി വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഡിസൈനിങ്ങും അതുപോലെ ഇത്ത അവിടെ നിന്ന് നമുക്ക് നക്ഷത്ര ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ബൊട്ടിയൊക്കെ ഉണ്ട്. അതിൻ്റെ അഞ്ചര ചേച്ചിയാണ് കേട്ടോ നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ വെഡിങ് ഷൂട്ട് നമ്മൾ അടിപൊളിയാക്കണമെന്നാണ്. അപ്പം ഇനി ഞാൻ പറയുമ്പോൾ പിന്നെ പിക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ രാജുവേട്ടനെ വിട്ടൊരു കാര്യമില്ല നമുക്ക്. രാജുവേട്ടനാണ് നമ്മുടെ പിക്കും കാര്യങ്ങളും എടുക്കുന്നതും സെറ്റാക്കുന്നതും നമ്മളെല്ലാം. എവിടെയാണ് ഡേറ്റ് നമ്മളിപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. 27-ാം തീയതി മുന്നേടെ 28 ഘട്ടമൊക്കെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു 28-നും 3-ാം തീയതിക്കുള്ളിൽ ഒരു ഡേറ്റ് എടുക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പിന്നെ അതുപോലെ മെഹന്തി ഇടാനും അതുപോലെ ചേച്ചിയുടെ കല്യാണത്തിന് മെഹന്തി ഇട്ട കുട്ടി തന്നെയാണ് നമുക്ക് മെഹന്തി ഇടാനൊക്കെ വരുന്നത്. ഇത് നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഒരു വെഡിങ് റീക്രിയേഷൻ നടത്തണം ഒരു വീഡിയോ അല്ല മീൻസ് കുറച്ച് പിക്സ് ഒക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും പറയുമായിരുന്നു നടത്തണം. പക്ഷെ അങ്ങനെ ഇന്തി തള്ളി ഇങ്ങനെ 4 വർഷം കഴിയേണ്ടി വന്നു ഒന്ന് നടന്ന് കിട്ടണമെങ്കിൽ. അപ്പം ഞങ്ങൾ കുറച്ച് അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഒന്ന് സ്പേസ് വിട്ട് കുറച്ച് വേറെ ദൂരത്തേക്ക് പോയിട്ട് മീൻസ് ഏകദേശം തൃശ്ശൂരൊക്കെ സൈഡിലേക്ക് പോയിട്ട് പിക്സ് ഷൂട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമുക്ക് അറിയില്ല സാഹചര്യം കേട്ടോ, ഇതൊക്കെയല്ലേ ആൾക്കാർ സാഹചര്യം അനുസരിച്ച് ഇരിക്കുമ്പോൾ ഓരോന്നും. പിന്നെ അതുപോലെ ഞാൻ എന്താ പറയാൻ വന്നത് മെഹന്തി ഇടാന്ന്. അപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന് മെഹന്തി ഇട്ടാന്ന് കുട്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പം അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്ത് ഇടുന്നതൊക്കെ ആയിരിക്കും. പിന്നെ എന്താ പറയണ്ടത് എനിക്കറിയണില്ല, കാരണം വായത് വെള്ളമൊക്കെ പറ്റി. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എന്റെ ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയിലില്ല. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മളിതുപോലെ ചേച്ചിയുടെ എന്റെ ഏട്ടൻ്റെയും 4-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കാര്യം അങ്ങോട്ട് 4 വർഷമായി. ആ 4-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ജൂലൈ 5 വരുന്നത്. അപ്പം ചേച്ചിയുടെ വിഷ്ണുവിന്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് മാർച്ച് 28-ാം തീയതി. പക്ഷെ നമുക്ക് നടത്താൻ പറ്റിയിരുന്നില്ല, കാരണം നമ്മുടെ ഒരു അമ്മ മരിച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കണേ. അപ്പോ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വഴി വരുന്നതായിരിക്കും. അതും 28-ാം തീയതിക്ക് ശേഷം തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ പുഞ്ഞോ? അതും 28-ാം തീയതിക്ക് ശേഷമായിരിക്കും വരുന്നുണ്ടാവുക ഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ചേച്ചിയും ഞങ്ങളും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഞങ്ങൾ 4 ആളും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അത്യാവശ്യം അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും വലിയ ഗംഭീര അല്ലെങ്കിലും അത്യാവശ്യം ഒന്ന് നല്ല രീതിക്ക് തന്നെ ചെയ്യണം. കാരണം ചേച്ചിയുടെ വിഷ്ണുവിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ആണല്ലോ. അപ്പം പിന്നെ നമ്മുടെ 4 വർഷമായില്ലേ, അപ്പൊ അതൊന്ന് വെറുതെ നന്നായിട്ടും സെലിബ്രേറ്റ് ചെയ്ത് വിചാരിച്ചു. അപ്പൊ രണ്ടാളും കൂടി നല്ല കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ 4 ആളും ഒരുപാട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ രാജ്യത്തിന് ഞാൻ ചെയ്യണ്ടാവുക. പിന്നെ കുറെ പേര് ചോദിക്കും അപ്പം എന്റെ വെഡിങ് ഷൂട്ടിന് നമ്മൾ എന്താ നിശേഷിനെ ഒഴിവാക്കിയത്? നിശേഷിനെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. നിശേഷിനോട് ചോദിച്ചിട്ട് തന്നെയാണ് താൻ നമ്മള് ഇതാക്കിയത്. കാരണം നമ്മളോട് പറഞ്ഞിരുന്നു ഷൂട്ട് ഇങ്ങനെ എന്തെങ്കിലും പൊന്നസ് വെക്കുമ്പോ തരണേന്ന്. അപ്പം നമ്മള് അപ്പൊ നമ്മൾ ചേച്ചിയോട് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ഓക്കേടാ കുഴപ്പമില്ല കൊടുത്തോ, കാരണം നമുക്ക് എപ്പോ വേണേലും ചെയ്യാലോ എന്നാണ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചേച്ചി ചോദിച്ചു തന്നെയാണ് നമ്മള് ഇതൊക്കെ തീരുമാനിച്ചത് പ്ലാൻ ചെയ്തത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഗംഭീര വീഡിയോ ഒന്നല്ല ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് എനിക്കറിയാം. കാരണം ഇന്ന് ഇങ്ങനെ കുറച്ച് സജസ്റ്റ് ചെയ്യേണ്ടി വരും വിഷ്ണേട്ടനും ചേച്ചിയൊക്കെ ഒന്ന് റെഡിയാവുന്നത് വരെ. അവരല്ലേ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മളൊക്കെ പാവങ്ങള്. അപ്പൊ അവര് വരുന്നവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയും വീഡിയോ എടുക്കുന്നില്ലേ എന്ന് വിചാരിച്ചു നിങ്ങൾ നിങ്ങളുടെ പൊന്നൂസ് അല്ലേ ഇത് കേട്ടോ. ഇത്തിരി കഷ്ടം ഇങ്ങനെ വീഡിയോ എടുക്കാനാ നിങ്ങള്. ആ നിങ്ങളുടെ പൊന്നൂസ് അല്ലേ, അപ്പൊ ആ പൊന്നൂസ് അല്ലേ വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കണം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.